ഭാഗത്തേക്ക് വരാമോ? ആവോ. അയ്യേ, നാണമില്ലാതെ വീണ്ടും വന്നോ? അങ്ങനെ തോറ്റോടുന്ന ഏന ഒന്നുമല്ല ഞങ്ങള്. ഈ കുട്ടിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിട്ടെ, ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. എടോ, താനൊരു സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ, നാണമില്ലേ തനിക്ക് വേലയും കൂലി ഇല്ലാത്ത ഇവിടുമാരെ കൂടെ ചുറ്റിയടിക്കാൻ? ഇയാള് നാളെ ബാങ്കില് വാ, നമുക്ക് സംസാരിക്കാം ഒറ്റയ്ക്ക്. പെണ്ണുങ്ങളുടെ അടുത്ത് താൻ ഒറ്റയ്ക്ക് സംസാരിക്കത്തുള്ളൂ. പെണ്ണുങ്ങളോട് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കണോ അതോ കൂട്ടം കൂട്ടമായിട്ട് സംസാരിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. കൊച്ചമ്മമാരെ തൽക്കാൻ സ്ഥലം കാര്യാക്ക്. കുട്ടിയേട്ട വേണ്ട, വേണ്ട കുട്ടിയേട്ട വേണ്ട. നിനക്കെന്താ ഇവിടെ കാര്യം? പോയി ചായണ്ടടി. അതെ, ഈ ചായ എന്ന് പറയുന്നതേ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തേയിലയും പാലും അതിലേക്കിട്ട് ചൂടാക്കിയാൽ ഉണ്ടാവുന്ന സാധന. പെണ്ണുങ്ങൾ ചൂടാക്കിയാലേ പാല് തിളയ്ക്കുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടൊന്നില്ലല്ലോ. ഓഹോ, അപ്പൊ കൊച്ചമ്മമാരെന്നെ ചായ ഉണ്ടാക്കി പഠിപ്പിക്കാൻ വന്നാണല്ലേ? ചായ മാത്രല്ലടോ, തനിക്കറിഞ്ഞൂടാത്ത പലതും പഠിപ്പിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. സ്ത്രീ സമത്വ വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ആണ് ഈ നിരോഷ. നിരോഷയെ നിങ്ങൾ ബാങ്കിൽ വെച്ച് പീഡിപ്പിക്കാറുണ്ടോ? പീഡിപ്പിക്കാറൊന്നുമില്ല, ഇടയ്ക്ക് പഠിപ്പിക്കാറുണ്ട്. ജോലി ചെയ്യാനാണ് സർക്കാർ ശമ്പളം തരുന്നത്, അല്ലാതെ മൊബൈലിൽ ശൃംഗരിക്കാനല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഡ്രസ് കോഡ് കണ്ടില്ലേ? മിസ് ഫെമിന കോമ്പറ്റീഷന്റെ കാറ്റ് വോക്കിന് ചേരുത്. നിങ്ങൾ ഏതൊരു റിസർവേഷൻ കൗണ്ടറിലും വേണേ പോയി നോക്കിക്കോ, ഒച്ചഴയുന്നത് പോലെ ഒരു ക്യൂ ഉണ്ടാവും. അതിന് അങ്ങേ തലക്കിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഒരു പെണ്ണായിരിക്കും. സ്ത്രീ സംവരണത്തിന്റെ കുറുക്കു വഴികളിലൂടെയല്ല, മെറിറ്റിലൂടെ വേണം അധികാര കസേരകൾ ഉറപ്പിക്കാൻ. അതെ, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ കണ്ട നായിക്കും ആ പേര് ചേരില്ലല്ലോ. എന്താണോ താൻ വിളിച്ചത്? നായെന്നോ? വെറും നായ അല്ല, പേ പിടിച്ച നായ. പേപ്പട്ടി, പേപ്പട്ടി. തനിക്ക് ഞങ്ങൾ അറിഞ്ഞൂടാ, പെണ്ണൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലേ അതിൽ പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. സാക്ഷിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, പെണ്ണ് പറഞ്ഞാ മതി. ഒരു വാക്ക്, പെണ്ണിന്റെ ഒരു വാക്ക്. അറിയാമടി, അറിയാം. ചോക്ലേറ്റിന്റെ ഐസ്ക്രീമിന്റെ ഒക്കെ പേരും പറഞ്ഞ് നീയൊക്കെ ഒരുപാട് കൊമ്പന്മാരെ മുട്ടുപിടിച്ചിട്ടുണ്ട്. നിന്റെയൊക്കെ അടിപ്പാവാടിയും കൊണ്ട് നടന്ന് സഹതാബോട്ടും വാങ്ങിച്ച് കുറെ ദണ്ടികൾ അധികാരത്തിൽ ഏറിയിട്ടുണ്ട്. പക്ഷെ ആ കളി എന്നോട് കളിച്ചാലുണ്ടല്ലോ. സിസിലി എന്നാ നീ നിന്റെ ഭർത്താവിനൊന്ന് വിളിക്ക്. അയ്യേ, നാണോ ഇല്ലേ ചോദിക്കുന്നതിനൊക്കെ ഒരു അന്തസ്തില്ലേ? സമാസമം 50-50 എന്ന് വായിട്ട് വീം വിളക്കിട്ട്. ഇക്കാര്യത്തിൽ ഇത്ര നാണം കിട്ടാലും കുഴപ്പമില്ലെന്ന് എന്റെ അഭിപ്രായം. കറണ്ടില്ലാതെ എങ്ങനെ കിടന്നുറങ്ങാന? വേണ്ട, ഒരുത്തിനെയും താങ്ങാൻ പോണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ആ ഏണി ഒന്ന് പിടിച്ചു തന്നാ മതി. ഫ്യൂസ് കിട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. പതുക്കെ പതുക്കെ. ഫയർഫോഴ്സ് വരുന്നേ! ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. നീ അടിക്കുന്ന പെട്ടിയെല്ലാം എടുത്തു വെക്കാം. ശരി ഡോക്ടർ, വാ. നിങ്ങളാണോ പെറാൻ വന്നത്? അല്ല, ഭാഗ്യം. നിങ്ങളായിരുന്നു കുങ്കുമ പൂ കലക്കി കലക്കി എന്റെ കൈയോടി ഞാൻ. അപ്പൊ ആളാണ് നമ്മുടെ കൊറിയർ? ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിപ്പിക്കുന്ന വയർ ഇതാണോ? എനിക്ക് വയ്യ, ഞാൻ അങ്ങോട്ട് പറഞ്ഞിക്കടോ. ഇയാള് കടിക്കും. അല്ല ചേട്ടൻ, എത്ര മാസമായി? ഞാൻ ഇവിടെ വന്നിട്ട് 13 വർഷമായി. ഈ അതല്ല, പരീക്ഷണം കഴിഞ്ഞ് നിക്കുകയല്ലേ, ഇപ്പൊ ഇത് എത്രാമത്തെ മാസമാണ്? ഇത് അതിന്റെ അല്ല, ഇത് ഇതിന്റെ. പിന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി, ഞാൻ പുഷ്പാംഗതൻ. അതായത് മോഹൻലാൽ ആന്റണി പെരുമ്പാവിനെ പോലെ, മമ്മൂട്ടിക്ക് ജോർജിനെ പോലെ, ഡോക്ടറിന്റെ വലം കൈയും ഇടം കൈയും എല്ലാം ഞാനാണ്. ഇനി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ്. ഒരു ഉമ്മ തരട്ടെ. അതെ, അപ്പൊ എല്ലാം പറഞ്ഞോലോ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ നീ ഇവിടെ പോകുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി തിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ബോറടിച്ച് ചാകും. ഇതെന്തോ ഒന്ന് ചന്തയോ? ഇത് റിസർച്ച് സെന്റർ ആണ്, ഇവിടെ പതിയെ സംസാരിക്കണം. ഒച്ചയും വെള്ളം വെക്കാൻ പാടില്ല. ഇവിടെ കിടന്ന് ഒച്ചയും വെള്ളം വെച്ചാൽ നിന്നൊക്കെ അടിച്ച് കൊല്ലും ഞാൻ. അമ്മാപുരി, ഞാൻ എങ്ങോട്ട് വരട്ടെ? പേടിക്കണ്ട, അത് കടിക്കൂല. ഇനി രണ്ടുപേരെ കൂടി പരിചയപ്പെടുത്തരാണ്. അളിയാ, ഞാൻ പോവാ. ശകുന്തള,
ഇപ്പൊ വരും. ഓ നീ പോയില്ലേ? നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോ ഞാൻ എങ്ങനെയാടാ പോകുന്നത്? അപ്പൊ നിനക്ക് തിരക്കില്ലേ? ആ തിരക്കിനേക്കാൾ എനിക്കിഷ്ടം ഈ തിരക്ക. വെൽക്കം മിസ്റ്റർ സുധീന്ദ്രൻ. വെൽക്കം. ഞാൻ ദേഷ്യപ്പെട്ടപ്പോ പേടിച്ചില്ലല്ലോ. ഈരെ കൊണ്ടോ വരൂ. അല്ല നീ ചെല്ലേ ചെല്ലേ ചേട്ടാ. അല്ല ഈ പരീക്ഷണത്തിന് വരുന്നവർക്ക് മാത്രമേ ഈ പെൺകുട്ടികളുടെ പരിലാളനെ ഉള്ളോ? അതെ. എന്നാ പിന്നെ എന്നെ കൂടുന്നു പരീക്ഷണത്തിന്? എടാ അതിന് മെനക്കെടാൻ വയ്യാത്തോണ്ടല്ലേ ഞാൻ പെണ്ണു പോലും കിട്ടാത്തത്. പിന്നെ നിനക്ക് താല്പര്യമുള്ള സ്ഥിതിക്ക് ഞാനൊന്ന് നോക്കാം. അയ്യോ വേണമെന്നില്ല. ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്യാന്ന്. അങ്ങനെ വേണ്ട. ഇവിടെ വന്നു. ഇതൊക്കെ എന്താ സെറ്റപ്പ്? ഇതാണ് ഡോക്ടറുടെ ലാബ്. ഇവിടെയാണ് ഡോക്ടർ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനേക്കാളും വലിയ ലാബ് തൊട്ടപ്പുറത്തുണ്ട്. അല്ല ഈ കുരങ്ങിനെ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്? അത് മനസ്സിലായില്ലേ? ഇല്ല, ഇതേ പരീക്ഷണത്തിന് നിന്നേക്കാൾ മുമ്പ് വന്ന ആളാ. പരീക്ഷണം കഴിഞ്ഞപ്പോ ഈ അവസ്ഥ. അതൊന്നുമല്ല, ഇതാണ് എന്റെ അച്ഛൻ. ഇതാണോ ചേട്ടന്റെ അച്ഛൻ? ഇതൊന്നും അല്ല എന്റെ അച്ഛൻ. പിന്നെ എന്റെ അച്ഛൻ പണ്ടിവിടെ ഡോക്ടറുടെ സഹായിയായിരുന്നു. അന്ന് പരീക്ഷണം നടത്താൻ ഒരു കുരങ്ങനെ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ പോയി ഏതോ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് കൊടുത്ത കുരങ്ങനാണ് ഇത്. ഇപ്പോ ഇതിനെ കാണുമ്പോ എനിക്ക് എന്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. അച്ഛ അതെന്താ? അച്ഛൻ നാല് പെഗ് അടിച്ചു കഴിഞ്ഞ വീട്ടിന്റെ തിന്നേ കരുതാ ഈ ഇരിപ്പാണ് അച്ഛ. അല്ല ഇതിനിപ്പോ എന്തിനാ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്? കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായത്. അല്ല സംശയം ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടപ്പോ ബോധ്യപ്പെട്ടു. അതാണ്. ഇനി ഒരുപാട് സംഭവങ്ങൾ കാണാണ്ട് വരെ വാ കാണിച്ചുതരാം. സൂക്ഷിച്ചു വേണം പറയാൻ, എന്റെ അച്ഛനെ ടച്ച് ചെയ്യരുത്. സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്തിന്? ആ ഡോക്ടർ എന്നെ ഗർഭിണിയാക്കൂന്ന് എനിക്കൊരു പേടി. എടാ നിനക്കും ഭ്രാന്തായോ? ഒരു കുരങ്ങനെ തല്ലിക്കൊന്ന് വെച്ച് കുറച്ച് ഉജാല വെള്ളം കലക്കി വെച്ചിട്ട് ഈ വക പരീക്ഷണം നടത്തിയ വിജയിക്കുവോ? നീ ഒന്ന് ധൈര്യമായിട്ടിരുന്ന് ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാടാ. മനുഷ്യനെ കുറച്ച് ധൈര്യം വേണടാ. ഞാൻ വിചാരിച്ച പെട്ടെന്ന് അതിന് ജീവൻ തിരിച്ചു കിട്ടിയിരുന്നു. അയ്യോ ഇച്ചിരി വെള്ളം. ഇവിടെ മൊത്തം പ്രശ്നമാണ്. നീ വന്നേ അവിടെ വേറെ എന്തിനൊക്കെ തലക്കൊന്ന് വെച്ചിട്ടുണ്ടാവും. ഇത് സുധിയേട്ടനുള്ളതാ. ഇതെന്താണ് രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ളത്? അതെ, ഗർഭം ധരിക്കുന്നത് സുധിയേട്ടനാ. സുധിയേട്ടനുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആയത്. ഓ ഇങ്ങനൊക്കെ നടന്നാ മതിയോ? ഹെൽത്ത് ഡ്രിങ്ക് ഒക്കെ കുടിക്കണ്ടേ? വേണ്ട വേണ്ട, ഈ ലൈനിൽ കയറി പിടിച്ച് കളിക്കണ്ട. ഇതേ 66 കെ വി ലൈനാ. മെയിൻ ഓഫ് ചെയ്ത് കയറി പിടിച്ച ചിലപ്പോ കരിഞ്ഞ് കരിവാളിച്ചു. ഇതിലിനി എന്തോന്ന് കരിയാൻ, ഫുൾ കരിഞ്ഞിരിക്കുക. ശൗന്ദളെ, ഇവരുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം, എന്ത് ചോദിച്ചാലും കൊടുത്തേക്കാനാ എന്നോട് പറഞ്ഞത്. ഇവന് വേണ്ടിട്ടാ. ഒരു നിമിഷം മാറ്. സോറിയെ, പറയൂ. ഇവന് അല്ല അണ്ണം വിചാരിച്ച നടക്കില്ലേ? ഹനിയ, ഇവൻ പ്രസവിക്കുന്നതിന് മുമ്പ് നീ ഇവിടെ ഉള്ളവരെ പ്രസവിപ്പിക്കല്ലേ? മതി ശൗന്ദളേ, ഇന്ന് മോലെ ഇവന് കടുക്ക വെള്ളം കൊടുത്താ മതി. അത് വേണം. എടാ നിനക്കിപ്പോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എവിടെങ്കിലും പോയിട്ടുണ്ടോ അടിക്കാൻ തോന്നണം. സത്യം, ഈ സിനിമ കാണുമ്പോ എനിക്കും തോന്നാറുണ്ട് എന്താ പെർഫോമൻസ്. അതെ, ഇവിടെ എല്ലാം സെറ്റപ്പും ഉണ്ട്, ആകെപ്പാടെ ഇല്ലാത്തത് മറ്റവനാ. എവിടെന്നെങ്കിലും ഓർമ്മ സംഘടിപ്പിച്ചാലോ? അതിപ്പോ ആരോട് പറയാനാ? എടാ പുഷ്പാണനോട് പറഞ്ഞാ സംഘടിപ്പിക്കാൻ പറ്റൂടാ? ഉറപ്പാണോ? നീ ചോദിച്ചാ നടക്കും. എന്തോന്നാണ് രണ്ടുപേരും കൂടി. അതെ, ഇവന് വേണ്ടി ഒരു കാര്യം ചോദിക്കാനുണ്ട്. അയ്യോ അയ്യോ, അവരുടെ കാര്യമല്ല ഇത്, വേറൊരു കാര്യം.
ഈ ബിസ്ക്കറ്റ് തിന്നു. ഡോക്ടർ അറിയരുത്. പുഷ്പേട്ടൻ വെള്ളമടിക്കൂ. പിന്നെ ഞാൻ വെള്ളമടിക്കൂ. ഞാൻ മാത്രമല്ല ഡോക്ടറും വെള്ളമടിക്കും. പിന്നെ ബാക്കിയുള്ള മൂന്ന് ഡോക്ടറില്ലേ, അവരും വെള്ളമടിക്കും. പിന്നെ ഞങ്ങൾ ആരും ഇല്ലാത്ത സമയത്ത് ഇവിടുത്തെ ശകുന്തള വെള്ളമടിക്കും. എന്ത്, നിങ്ങൾക്ക് വെള്ളമടിക്കാൻ താല്പര്യമുണ്ടോ? സത്യമായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. ഇന്ന് വേണ്ട, നാളെ രാവിലെ മുതൽ നിങ്ങൾ വെള്ളം ഓടിക്കും. അതുകൊണ്ട് അതാണ് വെള്ളം ഓടിക്കാനുള്ള സ്വിച്ച്. സ്വിച്ച്? വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കാനുള്ള മോട്ടറിന്റെ സ്വിച്ച്.